വാനം മുട്ടെ തലയുയർത്തി മേഘങ്ങളോട് കുശലം പറയുന്ന കെട്ടിട സമുച്ചയങ്ങൾ, ശുഭ്രവസ്ത്രം ധരിച്ച് ആഡംബരത്തിൻ്റെ ഔന്നത്യങ്ങളിൽ ജീവിക്കുന്ന മനുഷ്യർ, കണ്ണത്താ ദൂരത്തോളം സ്വർണത്തരികൾ കണക്കെ പരന്നുകിടക്കുന്ന മരുഭൂമി, വിശാലവും വൃത്തിയുള്ളതുമായ നിരത്തുകൾ പാതകൾ, സുന്ദരികളുടെ ചടുല നൃത്തം ഒരു ഹുക്കയുടെ ആലസ്യത്തിൽ ആസ്വദിക്കുന്ന ചിലർ, ഗൾഫ് എന്ന് കേൾക്കുമ്പോൾ നമ്മൾ സങ്കല്പിക്കുന്ന കാഴ്ചകൾ ഇതൊക്കെയാണ്. എന്നാൽ ജീവിതത്തിൻ്റെ രണ്ടറ്റം കൂട്ടിമുട്ടിക്കാൻ പ്രവാസം തിരഞ്ഞെടുത്ത് ഈ മായാ ലോകത്തിലേക്ക് ചേക്കേറുന്ന വലിയ ശതമാനം പ്രവാസികൾക്കും ഗൾഫിൻ്റെ ആഡംബരങ്ങൾ പലപ്പോഴും ഒരു സ്വപ്നം മാത്രമായി അവശേഷിക്കാറാണ് പതിവ്. ഒന്നോ രണ്ടോ വർഷം സ്വന്തം കുടുംബങ്ങളിൽ നിന്ന് അടർന്നു മാറി വേർപാടിൻ്റെ ദുഃഖവും പേറി കഷ്ടപ്പെട്ട അവസാന ഒരു അവധിക്കാലം തൻ്റെ പ്രിയപ്പെട്ടവരുമായി ചെലവഴിക്കാൻ കൊതിയോടെ കാത്തിരിക്കുന്ന ഒരു സാധാരണക്കാരനെ അമ്പരം മുട്ട നിൽക്കുന്ന കെട്ടിടങ്ങളിൽ നിന്നും വലിയ വില കൊടുത്ത് ബെൽജിയം ചോക്ലേറ്റും സ്വീഡ്സ് ചോക്ലേറ്റും വാങ്ങാൻ സാധിക്കാറില്ല. ഇറ്റാലിയൻ ഡിസൈനർ ഡ്രസ്സിലേക്കും മുന്തിയനം ഫ്രഞ്ച് പെർഫ്യൂമിലേക്കും അവൻ്റെ കണ്ണ് എത്താറില്ല. റോൾസ് റോയ്സിൽ സഞ്ചരിക്കുന്ന അതിസമ്പന്നർ മാത്രമല്ല, സാധാരണക്കാരും പട്ടിണി അനുഭവിക്കുന്നവരും ഈ ജനതയിലുമുണ്ട്. ഇങ്ങനെ എല്ലാത്തരം ആൾക്കാർക്കും അവനവൻ്റെ വരുമാനത്തിനനുസരിച്ച് ജീവിക്കാൻ പറ്റുന്ന സാഹചര്യം നൽകുന്നതാണ് ഗൾഫ് നാടുകൾ നമ്മൾ മലയാളികൾക്ക് പ്രിയപ്പെട്ടതായി മാറാൻ കാരണം. ഇത്തരത്തിൽ സൗദിയുടെ തലസ്ഥാനമായ റിയാദിലെ സാധാരണ ജനങ്ങൾ ഏറ്റവുമധികം ആശ്രയിക്കുന്ന ഒരു വാണിജ്യ കേന്ദ്രമാണ് ഇന്ന് ഈ വീഡിയോയിലൂടെ നമ്മൾ പരിചയപ്പെടുത്തുന്നത്. ദുബൈയിൽ താമസിക്കുന്നവർക്ക് കരാമയും ദേരയുമാണ് ഇഷ്ട ഷോപ്പിംഗ് കേന്ദ്രമെങ്കിൽ റിയാദിൽ ബത്ത മാർക്കറ്റാണ്. ഞാൻ ജെ പി വീഡിയോ ഡയറിയിലേക്ക് സ്വാഗതം. റിയാദിലെ ഏറ്റവും പഴയ വാണിജ്യ കേന്ദ്രമാണ് ബത്ത. അതും കൊണ്ട് തന്നെ ഒരു കാലത്തെ ബത്ത എന്നത് റിയാദിൻ്റെ പ്രൗഢി വിളിച്ചോതുന്ന ഇടമായിരുന്നു. വികസനം മറ്റ് പലയിടങ്ങളിലും പടർന്നു പിടിച്ചപ്പോൾ ബത്തയിൽ ഒരല്പം മന്ദഗതിയിലും വൈകിയുമാണ് വികസനം എത്തിക്കൊണ്ടിരിക്കുന്നത്. എന്നിരുന്നാലും ഇന്നും റിയാദിൻ്റെ 70% വാണിജ്യ വ്യവഹാരങ്ങൾ നടക്കുന്നത് ബത്തയിലാണ്. ജനനിബിഡമാണ് ബത്ത. ഇന്ത്യക്കാരും പാകിസ്ഥാനികളും യമനികളും ഫിലിപ്പീനികളും ശ്രീലങ്കക്കാരും ബംഗ്ലാദേശികളുമെല്ലാം ഇവിടെ ജീവിക്കുകയും കച്ചവടം ചെയ്യുകയും ചെയ്യുന്നു. വാരാന്ത്യങ്ങളിലും സായാഹ്നങ്ങളിലും ബത്ത ജനസാന്ദ്രമാകാറുള്ളതുകൊണ്ട് ക്യാമറയുമായി നടന്നു നീങ്ങുന്നത് അല്പം ദുസ്സഹമാണ്. ഒരു ബുധനാഴ്ചയിലെ ഉച്ചതിരിഞ്ഞുള്ള കാഴ്ചകളാണ് ഇവിടെ കാണുന്നത്. ഈ നിൽക്കുന്ന പാകിസ്ഥാനികളിൽ ഏറിയ പങ്കും ടാക്സി ഡ്രൈവർമാരാണ്. ഇത്രയധികം തിരക്കുള്ളത് കൊണ്ട് ബത്തയിൽ ടാക്സിക്ക് നല്ല ഡിമാൻഡുണ്ട്. നേരെ എതിർദൃശ്യയിൽ കാണുന്നത് ബത്തയിലെ സാഫാമക്ക പോളിക്ലിനിക്കാണ്. മലയാളികളായ ഡോക്ടർമാർ ഉള്ളതുകൊണ്ട് കേരളീയർ ഏറ്റവുമധികം ആശ്രയിക്കുന്ന ഒരു ക്ലിനിക്കാണ് ഇത്. ബത്ത കൊമേഴ്ഷ്യൽ സെൻ്ററിലെ കാഴ്ചകളാണ് നിങ്ങൾ കാണുന്നത്. ഒരു കാലത്തെ സകല ജനറൽ സർവീസുകളും പ്രവർത്തിച്ചിരുന്നത് ഈ കെട്ടിടത്തിൻ്റെ മുകളിലാണ്. അക്കാലങ്ങളിൽ വിസയ്ക്കും ടിക്കറ്റിനും മറ്റും ഇവിടെ എത്താത്ത ഇന്ത്യക്കാർ ചുരുക്കമായിരിക്കും. ഗ്രൗണ്ട് ഫ്ലോറിൽ അധികപക്ഷവും വിവിധ തരം കച്ചവടക്കാരെ കൊണ്ട് നിറഞ്ഞിരിക്കുന്നു. ബോംബെയിലെയും മറ്റും തെരുവോര കച്ചവടങ്ങളെ അനുസ്മരിപ്പിക്കുന്ന തരത്തിലാണ് ബത്തയിലെ ക്രമീകരണങ്ങൾ. നാട്ടിലേക്ക് വെക്കേഷൻ പോകുന്ന ഏതൊരാൾക്കും ബത്ത ഒഴിച്ചുകൂടാൻ പറ്റാത്ത ഒരിടം കൂടിയാണ്. തുണികളും സോപ്പും പാൽപ്പൊടിയും ടാങ്കും ഡ്രൈ ഫ്രൂട്ട്സും ഇലക്ട്രോണിക് ഐറ്റങ്ങളും എല്ലാം ഇവിടെ വളരെ ആദായ വിലയിൽ ലഭ്യമാണ്. കൊമേഴ്ഷ്യൽ സെൻറ്ററിൻ്റെ ഉള്ളിൽ മാത്രമല്ല, ഫുട്പാത്തുകളിലും കച്ചവടക്കാരെ കൊണ്ട് നിറഞ്ഞിരിക്കുന്നു. സൗദി അറേബ്യയിൽ ക്യാമറയുമായി നടക്കുന്നത് അത്ര സർവ്വസാധാരണ കാഴ്ച അല്ലാത്തത് കൊണ്ടാകണം ഒരു കച്ചവടക്കാരനെ എൻ്റെ ഈ പ്രവൃത്തിയിൽ കൗതുകം തോന്നിയത്. അദ്ദേഹം ഒരു ബംഗ്ലാദേശി പൗരനാണ്. ഒരു യമനിയുടെ ഉടമസ്ഥതയിലുള്ള ബ്ലാങ്കറ്റ് കടയാണ് ഇത്. ഇദ്ദേഹം ഇവിടുത്തെ ഒരു ജോലിക്കാരനാണ്. ബ്ലാങ്കറ്റ് കൂടാതെ ബെഡ്ഷീറ്റും നിസ്കാരപ്പായും ഇവിടെ ലഭ്യമാണ്. ഇന്ത്യ, ചൈന, സ്പെയിൻ, പാകിസ്ഥാൻ, റഷ്യ, ഈജിപ്റ്റ് തുടങ്ങിയ രാജ്യങ്ങളിൽ നിന്നും വരുന്ന ബ്ലാങ്കറ്റുകളാണ് ഇവിടെ ലഭിക്കുന്നത്. ശൈത്യകാലത്തെ രാത്രികളിൽ റിയാദിലെ താപനില 0 വരെ താഴാറുണ്ട്.
അതുകൊണ്ട് തന്നെ ബ്ലാങ്കറ്റുകൾക്ക് ഇവിടെ ഒരു സജീവ മാർക്കറ്റ് എപ്പോഴുമുണ്ട്. ബംഗാളി സുഹൃത്തിനോട് നന്ദി പറഞ്ഞ് മുന്നോട്ട് നടന്നപ്പോൾ മറ്റൊരു കട എൻ്റെ ശ്രദ്ധയിൽപ്പെട്ടു. നട്ട്സും ചോക്ലേറ്റും മറ്റുമാണ് ഇവിടെ വിൽക്കുന്നത്. അകത്ത് നിൽക്കുന്ന വ്യക്തി ഒരു പാകിസ്ഥാനിയാണെന്ന് അദ്ദേഹത്തിൻ്റെ വേഷത്തിൽ നിന്ന് എനിക്ക് മനസ്സിലായി. ചോദിച്ചപ്പോൾ അദ്ദേഹം ഈ കടയിലെ ഒരു ജോലിക്കാരനാണ് എന്നും ഒരു മലയാളിയുടെ ഉടമസ്ഥതയിലുള്ള കടയാണ് എന്നും അറിയാൻ സാധിച്ചു. നാട്ടിലേക്ക് വെക്കേഷൻ പോകുന്ന ബഹുഭൂരിപക്ഷം ആൾക്കാരും നട്ട്സും ചോക്ലേറ്റ്സും വാങ്ങുന്നത് ഇത്തരം കടകളിൽ നിന്നാണ്. വാൽനട്ടും ഈന്തപ്പഴവും അണ്ടിപ്പരിപ്പും പിസ്തയും ബദാമും വിവിധ ഇനം ഉണക്കമുന്തിരിയും ഇവിടെ ലഭ്യമാണ്. ഈ കാണുന്ന ഉണക്കമുന്തിരി ഇന്ത്യയിൽ നിന്നും ഇവ യമനിൽ നിന്നും ഇവ ചൈനയിൽ നിന്നും ഇറക്കുമതി ചെയ്തതാണ്. ജീരകവും ഗ്രാമ്പുവും മല്ലിയും കുരുമുളകും ഏലക്കയും ഉലുവയും എല്ലാം ഇവിടെ ലഭ്യമാണ്. ഇവയെ കൂടാതെ വിവിധ തരം ഒലിവ് ഓയിലും ഇവിടെ വിൽപ്പനയ്ക്ക് വച്ചിരിക്കുന്നു. പല രാജ്യങ്ങളിൽ നിന്നും ഇറക്കുമതി ചെയ്ത ചോക്ലേറ്റ്സും ഇവിടെ വിൽപ്പനയ്ക്കുണ്ട്. പ്രധാനമായും മിഡിൽ ഈസ്റ്റിലും യൂറോപ്യൻ രാജ്യങ്ങളിലുമായി നിർമ്മിച്ച ചോക്ലേറ്റ്സ് ആണ് ഇവ. ഇത്തരം ചോക്ലേറ്റുകൾ കിലോ കണക്കിന് തൂക്കി വിൽക്കുന്നവയാണ്. രുചിയുടെ കാര്യത്തിൽ മുന്തിയിനം ചോക്ലേറ്റിനോട് കിടപിടിക്കുന്നവയും എന്നാൽ വളരെ ന്യായവിലയിൽ ലഭിക്കുന്നവയും ആയതുകൊണ്ട് സാധാരണക്കാരുടെ ഇടയിൽ ഇവയ്ക്ക് പ്രിയമേറുന്നു. സമയം 5 മണി കഴിഞ്ഞിരിക്കുന്നു. വെയിലിൻ്റെ കാഠിന്യം അല്പം കുറഞ്ഞു. ഈ നിരത്തുകൾ വളരെ വൈകാതെ തന്നെ ജനനിബിഡമാകും. ചൂടുപിടിച്ച സായാഹ്ന കച്ചവടത്തിന് ബെത്ത തയ്യാറായിരിക്കുന്നു. ചമയങ്ങളും സുഗന്ധവ്യഞ്ജനങ്ങളും വിവിധതരം പെർഫ്യൂമുകളും മറ്റും വിൽക്കുന്ന ഒരു കടയിലേക്കാണ് ഞാൻ കടന്നു ചെന്നത്. ഒരു സൗദി പൗരനാണ് ഈ കടയുടെ ഉടമ. അറേബ്യൻ സംസ്കാരങ്ങളിൽ ചമയങ്ങളുടെയും പെർഫ്യൂമുകളുടെയും സ്ഥാനം വലുതാണ്. അത്തറും സുറുമയുമെല്ലാം പേർഷ്യൻ സംസ്കാരങ്ങളിൽ നിന്നും നാം കടം കൊണ്ടവയാണ്. ഈ കടയിൽ വിവിധ രാജ്യങ്ങളിൽ നിന്ന് വരുന്ന വസ്തുക്കൾ ലഭ്യമാണ്. ചമയങ്ങളിലേറിയ പങ്കും യൂറോപ്യൻ രാജ്യങ്ങളിൽ നിന്നും ചൈനയിൽ നിന്നുമാണ് വരുന്നത്. എന്നാൽ പെർഫ്യൂമുകളിലേറിയ പങ്കും സൗദിയിലോ കുവൈറ്റിലോ UAEയിലോ അല്ലാത്ത പക്ഷം ഫ്രാൻസിലോ നിർമ്മിച്ചവയാണ്. ബത്തയുടെ മറ്റൊരു ഭാഗത്തെ പെർഫ്യൂമുകൾ ഹോൾസെയിലായിട്ട് വിൽക്കുന്ന ഒരു വലിയ മാർക്കറ്റും ഉണ്ട്. ഇത്തരം റീറ്റെയിൽ മാർക്കറ്റിലേക്ക് പെർഫ്യൂം വാങ്ങുക അവിടെ നിന്നാണ്. ഷനേൽ, ക്രിസ്റ്റ്യൻ ഡിയോർ, ഹൂഗോ ബോസ് തുടങ്ങിയ വില കൂടിയ പെർഫ്യൂമുകളുടെ കൂട്ട് മനസ്സിലാക്കി അവയെപ്പോലെ തോന്നിപ്പിക്കുന്ന പെർഫ്യൂമുകൾ തദ്ദേശീയമായി ഇവിടെ നിർമ്മിക്കാറുണ്ട്. സാധാരണക്കാരായ സ്വദേശികളുടെയും വിദേശികളുടെയും ഇടയിൽ ഇത്തരം പെർഫ്യൂമുകൾക്ക് വലിയ ഡിമാൻഡുമുണ്ട്. ഇവയെ കൂടാതെ സൗദി പുരുഷന്മാർക്ക് സമ്മാനമായി നൽകുന്ന ഒരു ഗിഫ്റ്റ് പാക്കും ഇവിടെ വാങ്ങാൻ സാധിക്കും. ഒരു തസ്ബിയും ഒരു വാച്ചും ഒരു പേനയും കഫ്ലിങ്സും അടങ്ങിയതാണ് ഈ പാക്കറ്റ്. ഇവയെ കൂടാതെ പലതരം സൗന്ദര്യവർദ്ധക വസ്തുക്കളും ഇവിടെ ലഭ്യമാണ്. കുന്തിരിക്കവും സാമ്പ്രാണിയും ഇവിടെ ഹോൾസെയിലായി വാങ്ങാവുന്നതാണ്. നീറുന്ന കനലുകളിൽ ഇവയിട്ട് വീടാസകലം സുഗന്ധപൂർണമാക്കുന്നത് അറബികൾ പരമ്പരാഗത കാലം മുതൽക്കേ തുടർന്നു പോകുന്ന ഒരു സ്വഭാവമാണ്. മാർക്കറ്റിൽ വിവിധ ഇന എയർ ഫ്രഷനുകൾ ലഭ്യമാണെങ്കിലും ഇവയ്ക്കാണ് മുൻഗണന. നിരവധി സ്വർണ്ണക്കടകളടങ്ങിയ ഒരു ഗോൾഡ് മാർക്കറ്റും ബത്തയിലുണ്ട്. വളരെ വൈവിധ്യമാർന്ന ഡിസൈനുകളിൽ സ്വർണ്ണാഭരണങ്ങൾ ഇവിടെ ലഭ്യമാണ്. സ്വർണത്തിൽ നിക്ഷേപം ചെയ്യാൻ ആഗ്രഹിക്കുന്നവർക്കായി വിവിധ തൂക്കത്തിലുള്ള സ്വർണ്ണ ബിസ്ക്കറ്റുകളും ഇവിടെ ലഭിക്കുന്നു. ഇത്തരത്തിലുള്ള അനേകം കടകൾ ഈ ഗോൾഡ് മാർക്കറ്റിലുണ്ട്. വിലപേശി സ്വർണ്ണാഭരണങ്ങൾ വാങ്ങുക എന്നത് ഇവിടെ സർവ്വസാധാരണ കാഴ്ചയാണ്. കേരളത്തിലെ വൻപന്മാരായ സ്വർണ്ണ വ്യവസായികൾ ഇവിടെ കാലുറപ്പിച്ചപ്പോൾ ഭൂരിപക്ഷം വരുന്ന മലയാളികളും
മറ്റിന്ത്യക്കാരും അത്തരം കടകളിൽ ആശ്രയിച്ചു. എന്തിനേറെ പറയുന്നു, ഫിലിപ്പീൻസുകാർക്ക് പോലും നമ്മുടെ ജോയി ആലുക്കാസും മലബാർ ഗോൾഡും മറ്റുമാണ് ഏറെ പ്രിയങ്കരം. അതോടെ ബെത്ത മാർക്കറ്റിലെ സ്വർണ്ണക്കച്ചവടം ഏറെക്കുറെ അറബ് വംശജരിലേക്ക് ഒതുങ്ങി. അപ്പോഴാണ് അടുത്തുള്ള കടയിൽ നമ്മുടെ നാടൻ ജമിക്കിക്കമ്മലും നിരവധി ആഭരണങ്ങളും പ്രദർശിപ്പിച്ചിരിക്കുന്നത് എൻ്റെ കണ്ണിൽപ്പെട്ടത്. ശ്രദ്ധിച്ചപ്പോൾ അവയെല്ലാം ഒറിജിനലിനെ വെല്ലുന്ന സ്വർണം പൂശിയ വരവാഭരണങ്ങളാണെന്ന് തിരിച്ചറിഞ്ഞു. എമിറ്റേഷൻ ജുവലറികളുടെ ഒരു വലിയ ശേഖരം തന്നെ ഇവിടെയുണ്ട്. സ്വർണം പൂശിയത് മാത്രമല്ല, വെള്ളിയിലും നവരത്നങ്ങൾ എന്ന് തോന്നിപ്പിക്കുന്ന വിവിധതരം കല്ലുകളിലും ആകർഷകമായി നിർമ്മിച്ചെടുത്ത മറ്റേ അനവധി ആഭരണങ്ങളും ഇവിടെ വിൽപ്പനയ്ക്കുണ്ട്. ഇത്തരത്തിലുള്ള ഇമിറ്റേഷൻ ജുവലറികൾക്കും ഇവിടെ ഒരു മാർക്കറ്റ് സജീവമാണ്. ഇവയുടെ നിർമ്മാണ മികവും ഭംഗിയും പൊലിപ്പും കാണുമ്പോൾ ചിലവേറിയ സ്വർണ്ണാഭരണങ്ങൾ വാങ്ങണമോ എന്ന് തോന്നിപ്പോകും. ഈ സ്ഥാപനത്തോട് ചേർന്ന് തന്നെ ബാഗുകൾ വിൽക്കുന്ന ഒരു കടയുമുണ്ട്. വിവിധ നിലവാരത്തിൽ ലെതറിലും തുണിയിലും റെക്സിനിലും മറ്റും നിർമ്മിച്ച് വിവിധ വിലകളിൽ വിൽക്കപ്പെടുന്നവയാണ് ഇവ. സ്ത്രീകൾക്കും കുട്ടികൾക്കും പുരുഷന്മാർക്കും അനുയോജ്യമായ പലതരം ബാഗുകളും പേഴ്സുകളും യഥേഷ്ടം ഇവിടുന്ന് തിരഞ്ഞെടുക്കാവുന്നതാണ്. ഇത്തരം ബാഗുകൾ മാളുകളിൽ നിന്നോ ഹൈപ്പർ മാർക്കറ്റുകളിൽ നിന്നോ വാങ്ങുന്നതിനേക്കാൾ പകുതി വിലയ്ക്ക് ബെത്തയിൽ ലഭിക്കും. സമീപത്തായി തന്നെ വളരെ മികച്ച രീതിയിൽ ക്രമീകരിക്കപ്പെട്ട ഒരു കട ശ്രദ്ധയിൽപ്പെട്ടു. പുരുഷന്മാരെ കേന്ദ്രീകരിച്ചുകൊണ്ടുള്ള കടയാണെന്ന് ഒറ്റ നോട്ടത്തിൽ തന്നെ പറയാം. പല നിറങ്ങളിലും പല ഡിസൈനിലുമായി വിവിധ ഇനം തസ്ബികൾ ഇവിടെ ലഭ്യമാണ്. 33 മുത്തുകളോ 99 മുത്തുകളോ ആയിട്ടാണ് തസ്ബികൾ ലഭിക്കുക. ധാരാളം കഫ്ലിങ്ങുകളും ഇവിടെ ലഭ്യമാണ്. അറബ് പുരുഷന്മാർ ധരിക്കുന്ന നീളം വസ്ത്രങ്ങളെ തോബ് എന്നാണ് അറിയപ്പെടുന്നത്. തോബിൻ്റെ നീളം കൈകളിൽ ബട്ടൺസായി ഉപയോഗിക്കുന്ന കഫ്ലിങ്ങാണ് ഈ കാണുന്നവ. ഇവയെ കൂടാതെ വിവിധ മോഡലുകളിലുള്ള മോതിരങ്ങളും ഇവിടെ ലഭ്യമാണ്. ഇസ്ലാമത വിശ്വാസ പ്രകാരം പുരുഷന്മാർ സ്വർണം ഉപയോഗിക്കാത്തതിനാൽ വെള്ളി മോതിരങ്ങളാണ് അധികമായി ലഭിക്കുക. ഇവ കൂടാതെ വിവിധ ഇനം പേനകളും ഇവിടെ വാങ്ങാൻ സാധിക്കും. പരമ്പരാഗത രീതിയിൽ പ്രൗഢിയായി വസ്ത്രം ധരിച്ച് പോക്കറ്റിലൊരു മുന്തിയയിനം പേനയും തിരുകി കയ്യിലൊരു തസ്ബിയുമായി കടന്നു പോകുന്ന ചെറുപ്പക്കാരെ ഈ നാട്ടിൽ സർവ്വസാധാരണമായി കാണാൻ സാധിക്കും. ഈ കടയിലെ ഒരു ഭാഗത്തായി ഏതാനും സുവനീർ നിരത്തി വച്ചിട്ടുണ്ട്. ഈ കാണുന്നത് മക്ക ക്ലോക്ക് ടവർ എന്നറിയപ്പെടുന്ന അബ്രാജ് അൽബേത്താണ്. ലോകത്തിലെ ഏറ്റവും ഉയരം കൂടിയ ക്ലോക്ക് ഫേസ് ടവറാണ് ഇത്. 600 മീറ്ററിന് മുകളിൽ ഉയരമുള്ള ഈ കെട്ടിടം ബുർജ് ഖലീഫയ്ക്കും ഷാങ്ഹായ് ടവറിനും തൊട്ടു പിന്നിലായി ഉയരത്തിൻ്റെ കാര്യത്തിൽ 3rd സ്ഥാനീയനായി നിലകൊള്ളുന്നു. ഇത്തരം സുവനീറുകൾ മാത്രമല്ല, നിരവധി കാർഡ് ഹോൾഡറുകളും പേഴ്സുകളും മറ്റനവധി ഗിഫ്റ്റ് ഉൽപ്പന്നങ്ങളും ഇവിടെ ലഭിക്കും. സമയം അല്പം കൂടി വൈകിയിരിക്കുന്നു. വാഹനങ്ങളും മനുഷ്യനും ബെത്തയുടെ നിരത്തുകളിൽ സജീവമായി. ഇന്നത്തെ ഓൺലൈൻ സംവിധാനങ്ങൾ ഇല്ലായിരുന്ന കാലത്ത് നമ്മുടെ വലത്തുവശത്ത് കാണുന്ന തരത്തിലുള്ള മണി എക്സ്ചേഞ്ചുകളെ ഇവിടുത്തെ മനുഷ്യർ വളരെയധികം ആശ്രയിച്ചിരുന്നു. ഇന്നും ഡോളറുകളും മറ്റും വാങ്ങാൻ ഇവിടെ വരുന്നവർ അനേകമാണ്. ഈ നിരത്തിലൂടെ ഇങ്ങനെ നടക്കുമ്പോൾ ഇത് കൊൽക്കത്തയോ മുംബൈയോ ആണെന്ന് തോന്നിപ്പോകും. ഒരു പരിധിവരെ ഇവിടുത്തെ നിയമത്തിൻ്റെയും
പോലീസിൻ്റെയും അധികാരത്തിൻ്റെ കീഴിൽ പൂർണ്ണമായും പിടികൊടുക്കാത്ത ഒരിടമാണ് ബത്ത. തൻ്റെ കുടുംബത്തെ പട്ടിണിയിൽ നിന്ന് കരകയറ്റാൻ സ്വന്തം നാടും വീടും ഉപേക്ഷിച്ച് പ്രതീക്ഷയോടെ ഈ മരുഭൂമിയിലേക്ക് വരികയും എന്നാൽ തൻ്റെ സ്പോൺസർ വഴിയോ മറ്റുത്തരവാദിത്തപ്പെട്ടവർ വഴിയോ ലഭിക്കേണ്ടിയിരുന്ന സപ്പോർട്ട് ലഭിക്കാതെ കബളിപ്പിക്കപ്പെട്ട് അപമാനിതനായി എന്നാൽ കടഭാരത്താൽ നാട്ടിലേക്ക് മടങ്ങിച്ചെല്ലുവാൻ ചങ്കൂറ്റമില്ലാതെ ഇവിടുത്തെ നിയമത്തിന് പിടികൊടുക്കാതെ ചെറിയ ചെറിയ ജോലികൾ ചെയ്ത് നാട്ടിലേക്ക് മുടങ്ങാതെ പണമയക്കുന്ന ഒരുപാട് മനുഷ്യർ ഇവിടെയുണ്ടെന്നാണ് പറയപ്പെടുന്നത്. ധാരാളം മനുഷ്യർ കടത്തിണ്ണകളിലും പാലങ്ങളുടെ അടിയിലുമായി ഇരിപ്പുണ്ട്. ബത്തയിലല്ലാതെ റിയാദിൽ മറ്റിടങ്ങളിൽ ഇത്തരം കാഴ്ചകൾ സാധാരണമല്ല. സായാഹ്നത്തിൽ വിശ്രമ ജീവിതം ആസ്വദിക്കാൻ എത്തിയവരല്ല ഇവർ. പകരം ഏതെങ്കിലും ഒരു സ്ഥാപനത്തിലോ വ്യക്തിക്കോ വേണ്ടി പകലു മുഴുവൻ കഷ്ടപ്പെട്ട് ആ സമ്പാദ്യവും വാങ്ങി മറ്റേതെങ്കിലും ജോലി കൂടി വൈകുന്നേരങ്ങളിൽ ലഭിക്കുമോ എന്നറിയുവാൻ കാത്തിരിക്കുന്നവരാണ് ഇവർ. ഇത്തരം ആൾക്കാരെ തേടി വീടുകളിലെ അറ്റകുറ്റപ്പണികളും മറ്റും ചെയ്യുവാൻ സൗദി പൗരന്മാർ എത്തുക പതിവാണ്. നിയമത്തിൻ്റെ കണ്ണിലൂടെ നോക്കുമ്പോൾ ഇവയെല്ലാം നിയമവിരുദ്ധമാണെങ്കിലും പ്രവാസത്തിൻ്റെ കയങ്ങളിൽ വീണുപോയ സാധാരണക്കാരന് തൻ്റെ കുടുംബത്തിൻ്റെ വിശപ്പകറ്റുവാൻ ഇത്തരം വഴികൾ തിരഞ്ഞെടുക്കേണ്ടി വരുന്നു. ഇരുട്ട് വീണിരിക്കുന്നു. കടകളിൽ വൈദ്യുതി വിളക്കുകൾ തെളിഞ്ഞു തുടങ്ങി. നമ്മുടെ നാടിനെ അനുസ്മരിപ്പിക്കുന്ന വിധം ഒരു വ്യക്തി കപ്പലണ്ടി വറുത്തുകൊണ്ടിരിക്കുന്നു. ചെറിയ ജോലികൾ ചെയ്യാനുള്ള വൈമുഖ്യം വെടിഞ്ഞ് വരുമാനത്തിൻ്റെ പുതിയ സ്രോതസ്സുകൾ കണ്ടെത്തുന്ന ഇത്തരം വ്യക്തികൾ സൗദി അറേബ്യയുടെ മാറ്റത്തിൻ്റെ മുഖം വിളിച്ചോതുന്നവയാണ്.